ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധനും സുഷീലയും കൂടിയിട്ട് ഇങ്ങനെ പോവാനായിട്ടോ, അത് പോകുന്നത് സച്ചിയുടെ കുടുംബത്തിലോട്ടായിരിക്കും. അതായത് ഇന്ദുവിനെ കല്യാണം കഴിക്കുന്ന ആ ചെറുക്കൻ വീട്ടിലോട്ടായിരിക്കട്ടോ. അപ്പോൾ അവരുടെ ഗേറ്റ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ സുഷീല പറയണത്, ഇത് എന്തോന്നും വലിയ വീടാണ് ഈ വിശ്വനാഥൻ എന്ന് പറയുന്നത്, അയാളുടെ മകൻ ഡോക്ടറാണല്ലോ, എന്തായാലും ഒന്നൊന്നര വീട് തന്നെ എന്നൊക്കെ പറയുമ്പോൾ സുഷീല ഇനി വായോ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറിച്ചില്ലാണ് കേട്ടോ. അപ്പോൾ ഈ ചെക്കൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ സുധാ, ഇതാരാണ്? ഇതെനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ബന്ധുവാണ്. അപ്പോൾ ഭാര്യ ഇവിടെ പോയി, ഭാര്യയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ട് തന്നെ കിടപ്പിലാണ്, എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയാവും എന്നൊക്കെ ഇങ്ങനെ സുധൻ അവരോട് പറയാണ് കേട്ടോ. എന്നാൽ ഈ സമയം സുധൻ പറയാണ്, എൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടോ. എന്തായാലും പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ തൻ്റെ കൂട്ടുകാരനോട് സുധൻ ചോദിക്കും. ആ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിക്കുന്നത് സച്ചിയുടെ മകളായിരിക്കൂട്ടാ. അപ്പോൾ അത് കാണുന്ന സുഷീല ആകെ ഞെട്ടിപ്പോണ്. ഈശ്വര, അത് സച്ചിയുടെ മകളാണല്ലോ, അന്ന് ഞാൻ ഉറഞ്ഞതുള്ളി അവിടെ പെരുമാറിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നല്ലത് എന്ന് കരുതിയിട്ട് സുഷീല പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് പോട്ടെ, ഇനിയിപ്പോൾ സുധാ എല്ലായിടത്തും ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ, മതിയില്ലല്ലോ, പെട്ടെന്ന് പോകണ്ടേ, നാളെ എനിക്ക് വരാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുധനെ വിളിച്ച് പെട്ടെന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ സുധൻ പുറത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഇതിപ്പോൾ എന്താ സുഷീല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പോവാൻ, എന്താ കാരണം? കാരണം പറഞ്ഞാൽ എന്നൊന്ന് മനസ്സിലാക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ സുധൻ പറയാണ്, സുധനോട് സുഷീല പറയാണ്, ഏയ് ഒന്നുമില്ല, ഒരു വീട്ടിലെ തന്നെ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ. അപ്പോഴേക്കും സുധൻ പറയാണ്, സുഷീലയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും, അത് നല്ലതിനായിരിക്കും എന്ന് ചിന്തിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ പുറത്ത് കിടന്ന് ഗേറ്റ് തുറക്കാൻ നേരത്താണ് ഈ ഒരു ഡോക്ടറുടെ മകൻ വരുന്നത്. അപ്പോൾ ഈ മകനെ കണ്ട ഉടൻ തന്നെ സുഷീലക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്, ഈശ്വര, അത് സച്ചിയുടെ വീട്ടിൽ വെച്ച് കണ്ടതാലോ, അവരുടെ മരുമകനാവാൻ പോകുന്നതാണല്ലോ, എന്തായാലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് കുളമാക്കുമല്ലോ എന്നൊരു പേടി സുഷീലക്ക് ഉള്ളിൽ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും സുധാ എന്താ നിൽക്കുന്ന പോവാ എന്ന് പറയുമ്പോഴേക്കും ആ ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെറുക്കൻ പറയാണ്, ഇവരെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇന്ദു പറഞ്ഞത് അവരൊരു വട്ട് സ്ത്രീയാണ്, അവരുടെ സംസാരങ്ങൾക്ക് വില കൊടുക്കണ്ടേ, നമുക്ക് അകത്തോട്ട് കയറിപ്പോവാ എന്ന് പറഞ്ഞതോ പിന്നീട് അങ്ങ് പറഞ്ഞതോ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആ ഡോക്ടർ എന്ന് പറയുന്ന ഈ ഇന്ദുവിൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആ പയ്യനങ്ങ് ദേഷ്യം പിടിക്കണം. അവൻ പറയണേ, നിങ്ങൾ എന്തോന്ന് മകനാണ്, സ്വന്തം മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അമ്മ എവിടെയാണ് ഉണ്ടാവുക, നിങ്ങൾ എന്ത് മകനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഡാഡാടാ നീ വല്ലാതെ സംസാരിക്കണ്ട, നീ ഒരു ഡോക്ടർ ആയിരിക്കാം, നീ ഒരു ബന്ധു ആ സച്ചയുടെ കുടുംബത്തിൽ നിന്ന് എടുക്കാനും പോകുന്നുണ്ടാവും, പക്ഷേ എൻ്റെ മകനെ മനഃപൂർവ്വം അവർ വീട്ടിലാക്കിയിരിക്കുകയാണ്, എൻ്റെ മകനെ അവരെന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ പിടിച്ചിരിക്കുന്നത് എനിക്കറിയില്ല, എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോളൂ, എൻ്റെ മകനെ അവരാണ് കൈക്കലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ പറയണേ, രാഹുൽ പറയണേ, നിൻ്റെ നിങ്ങളുടെ തോന്നലാണ്, അവരൊന്നും അവിടെ ഇല്ല, നിങ്ങളുടെ മകനൊന്നും അവിടെ ഇല്ല, തൽക്കാലം അവിടെ നിർത്തിയെന്നുള്ളത് ഒരു മനുഷ്യപ്പെട്ടുകൊണ്ട് കൂടിയിട്ട് എന്ന് കരുതിക്കാളിയും, കാരണം ഇത്രയും ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി പോകുമ്പോൾ ഇറക്കി വിടുമ്പോൾ അവനൊരു അഭയം വേണ്ടേ, അതുകൊണ്ട് അവിടെ കയറിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ കരുതിക്കാളിയെന്ന് പറയുമ്പോൾ താനതും വിശ്വസിച്ചിരുന്നു, ഞാനിതിപ്പോൾ അവരെ കണ്ടിട്ടുള്ളൂ, സത്യനെ അവരൊരിക്കലും അവിടെ നിന്ന് ഇറക്കി വിടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കേൾക്കുന്നു സുഷീല ആകെ സുഷീല ഇത് പറയുമ്പോൾ പയ്യന ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഏയ് അവർ താൽക്കാലികത്തിന് നിർത്തിയിരിക്കുകയാണ് സച്ചിസാറും മക്കളും, അത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇറക്കി വിടുന്നല്ല പറഞ്ഞത്, ഏയ് അവിടെ ഒരിക്കലും ഇറക്കി വിടില്ല എന്ന് പറഞ്ഞ് യേശിനെ കൂട്ടിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സുധൻ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ സുധന് ഇങ്ങനെ സുഷീലോട് പറയണം, സുഷീല ഞാൻ കാരണം നിനക്കൊരു പ്രശ്നമായില്ലേ. അപ്പോൾ സുധനോട് സുഷീല പറയണേ, എന്ത് തിരിച്ച് ഞാനല്ലേ പറയേണ്ടത്, അപ്പോൾ ഉടൻ തന്നെ സച്ചി സാർ ഇനിയിപ്പോഴത്തൊക്കെ അറിയില്ലേ എന്നിങ്ങനെ സുധൻ ചോദിക്കും. എന്താ താങ്കൾക്ക് പേടിയുണ്ടോ? ഏയ് എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ സുഷീലയോട് പറഞ്ഞതാണെന്ന് പറയണട്ടോ. അപ്പോൾ തന്നെ സുഷീല പറയാണ്, ആ ഹാ എന്തായാലും അറിയേണ്ടവരൊക്കെ അറിയട്ടെ, എന്തെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് ഇങ്ങനെ അവരിങ്ങനെ വണ്ടിയിലിരുന്നിങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ സുധൻ പറയുന്നുണ്ട്, എന്തായാലും സുഷീലയുടെ ഒപ്പം ഞാൻ എന്തിനും എതിനും ഉണ്ടായിരിക്കും, സുഷീലക്ക് അത് ഞാൻ തന്ന വാക്കാണ്, എന്തിനും ഏതിനും ഞാൻ ഒപ്പം നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ യാത്രയാവാണ്. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രനെയാണ്. ഇന്ദ്രൻ ഇങ്ങനെ കടയിൽ ഇങ്ങനെ പൈസ ഒക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഇന്ന് സച്ചിക്ക് 75,000 കൊടുക്കാനുണ്ട്, അതിലാകെ 17,000 രൂപയിലോ എൻ്റെ കയ്യിലുള്ളൂ, ഇനി എന്തായാലും കണ്ണൻ കൊണ്ടുവരുന്ന പൈസയാണ് ആകെ ഒന്നൊരു സമാധാനത്തിനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ എത്തുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ പറയണേ, എൻ്റെ ആകെ 12 ഉള്ളൂ. അങ്ങനെ ടോട്ടലി അവർ കൂട്ടിയിട്ട് പറയുകയാണ്, എന്തായാലും 30-35 അടുത്താലോ വരുള്ളൂ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ കണ്ണൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന ആൾ നമുക്ക് ലോഡ് 1.5 ലക്ഷം ഇറക്കി തരാൻ ഇറക്കി കൊടുത്ത്
തരാനുണ്ടല്ലോ. അപ്പോൾ അയാൾ തരില്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല അയാൾ തരില്ല, അയാളിപ്പോൾ നിങ്ങളുടെ അനിയൻ കാരണം അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയണ്ടോ? ആര് സത്യം കാരണം? ആ സത്യം കാരണം അയാളിപ്പോൾ ലോഡ് എടുക്കാൻ ഇപ്പോൾ ആ സത്യൻ്റെ കടയിലോട്ടാണല്ലോ പോകുന്നത്. ഏയ് എൻ്റെ അനിയൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് കണ്ണനോട് ഇന്ദ്രൻ പറയണം. അതൊക്കെ തോന്നലാണ് ഇന്ദ്രേട്ടാ, അവനങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കസ്റ്റമറൊക്കെ അങ്ങോട്ട് പോവാണെന്ന് പറയുമ്പോൾ ആഹാ എന്നാൽ ഇത് ഇപ്പോൾ തന്നെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് സത്യൻ്റെ അടുത്തോട് ചെല്ലാണ് കേട്ടോ. അങ്ങനെയുടെ സത്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക. അപ്പോഴാണ് ഈ ആളെ ഈ ലോഡ് എടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അയാളോട് പറയണേ, എൻ്റെ ഇന്ദ്രേട്ടൻ്റെ എത്ര പൈസ ആണെങ്കിലും അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ പുതിയൊരു ലോഡ് നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ സത്യം, എന്നെ എന്നെ ഒരു വിശ്വാസമില്ലാതല്ല, വിശ്വാസമില്ലായകയല്ല, എൻ്റെ ഏട്ടൻ്റെ കടബാധ്യത തീരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും തരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യനെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അലറി വിളിക്കുന്ന ഇന്ദ്രൻ്റെ ഏട്ടൻ കാണുക. എടാ നീ ബിസിനസ്സിൽ ചതിക്കാൻ നോക്കടാ, ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ ബിസിനസ് പഠിച്ചത്, പിന്നീട് ഞാൻ മറ്റുള്ള കടകൾ ഞാൻ സ്വന്തമാക്കി, പക്ഷേ ഞാൻ ഒരാളെയും ഇന്നുവരെ ചതിച്ചിട്ടില്ല. നീ എന്താടാ ചെയ്യുന്നത്, സ്വന്തം കൂടപ്പറപ്പിനെ ഒരേ തൊഴിൽ ചെയ്ത് അവിടെ വരുന്ന കസ്റ്റമറൊക്കെ ഇങ്ങോട്ടൊക്കെ പിടിക്കുന്നത് അത് തീരെ ശരിയല്ല എന്നൊക്കെ പറയേണ്ട സത്യം ഇങ്ങനെ അടിക്കാനൊക്കെ പോകുമ്പോൾ സത്യം പറയണേ, നിങ്ങളുടെ തോന്നൽ മാത്രമാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സത്യനും പൊട്ടിത്തെറിക്കാണ് കേട്ടോ. അപ്പം ഈ സമയം എൻ്റെ തോന്നലാടാ, ഞാൻ എൻ്റെ കണ്ണിൽ നേരിട്ട് കണ്ടതല്ലേ, ഇപ്പോൾ ഇയാൾ എന്തിനാണ് ഇവിടെ തന്നിരിക്കുന്നത്, ദേ എന്തേട്ടാ ഞാൻ എൻ്റെ ഏട്ടനാണെന്ന് കരുതിയിട്ടാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോഴേക്കും സച്ചയുടെ ഗോഡനിലെ ഒരാൾ വന്നിട്ട് ഇന്ദ്രനെ തടയാനോ അടിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴേക്കും അവിടെ സത്യം പറയണേ, എൻ്റെ ഏട്ടനെ കൈവെക്കണ്ട, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമില്ല, ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം, അതുകൊണ്ട് കൈവെക്കണ്ട എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നോക്കി നിൽക്കുന്നവർക്കൊക്കെ ആകെ ഇങ്ങനെ എന്താണ് ഇപ്പോൾ പറയേണ്ടതെന്ന് ഇങ്ങനെ അറിയാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സത്യനെ വീണ്ടും അടിക്കലോടുകയാണ് ഇന്ദ്ര. അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ, ഇനി എൻ്റെ ഏട്ടനാന്ന് നോക്കില്ല, എൻ്റെ കൈയിൻ്റെ ചൂടിനെ ശരിക്കും അറിയും. എടാ ആ സച്ചി സാറിൻ്റെ കടയിൽ നിൽക്കുമ്പോൾ പോലും സച്ചി സാറ് എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തിട്ടില്ല. നീ സ്വന്തം കൂടപ്പറപ്പിനെ എടാ നീ ചതിക്കാൻ നോക്കുന്നത്, നീ അവിടെ വരുന്ന കസ്റ്റമറെയൊക്കെ നീ ഇങ്ങോട്ടേക്ക് പിടിക്കുകയാണ്. അപ്പോഴേക്കും ആ കസ്റ്റമർ പറയാണ്, ഇന്ദ്ര അങ്ങനെയൊന്നുമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ ഒന്നൊന്നര ലക്ഷം എനിക്ക് തരാനുണ്ട്, എന്നിട്ട് നിങ്ങൾ ചെയ്ത പരിപാടി എന്താ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയണേ, ഇന്ദ്രേട്ടൻ ഇന്ദ്രേട്ടൻ വിചാരിക്കുന്നത് പോലെയല്ല, ഇവരോട് പൈസ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പൈസ തന്നതിൻ്റെ ശേഷം ഞാൻ ഇവിടെ ലോഡ് ഇറക്കുള്ളൂ എന്ന് പറഞ്ഞുകൊടുത്തന്നെ എടാ മിണ്ടാതിരുന്നോ, എൻ്റെ കടയിൽ വരുന്ന എല്ലാ കസ്റ്റമറേയും നീ ഇങ്ങോട്ടേക്ക് പിടിച്ച് എനിക്കിട്ട് പണിയാനാണ് നീ ഉദ്ദേശിക്കുന്നത്, നിന്നെ ആരാടാ ഈ സച്ചി എന്ന് പറയുന്നത്, സച്ചി എന്ന് പറയുന്നവരുടെ മകളെ നീ എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടോ, അവർ നിൻ്റെ അമ്മോസനാണോ, എന്തൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ അമ്മായിയപ്പനാണോ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദോഷ്യപ്പെടും കേട്ടോ. അപ്പോൾ ഈ സമയം സത്യം ദേ ഞാൻ ഇതുവരെ എൻ്റെ ഏട്ടനാണെന്ന് പറഞ്ഞിട്ടാണ് കൈവെക്കാതിരുന്നത്, പക്ഷേ സച്ചി സാറിന് ദ്രോഹം വരുന്ന ആ കുടുംബത്തിനും ദോഷം വരുന്ന വാക്കുകളുടെ ഏട്ടൻ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് കേട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനോട് അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ഇന്ദ്രൻ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് ഗോകുലിനെ വിവരം അറിയിക്കട്ടെ, സത്യമായ ഇതൊന്നും വേണ്ട, എൻ്റെ ഏട്ടനും ഞാനാണത് അറിയിക്കണ്ട എന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലോ ഹർഷയുടെ വീട്ടിലോട്ട് സുധനും സുഷീലയും പോയിരിക്കുകയാണ്. അപ്പോൾ ഹർഷ ചായയുമായി വരികയാണ്. അങ്ങനെ സുധനോട് പറയാണ് നിങ്ങളുടെ മകന് കാരണമാണ് എൻ്റെ ഒരു വീട്ടിൽ ആ കടയിൽ നിന്ന് ഇറങ്ങിയത്, ട്രാൻസ്പോർട്ട് കമ്പനിയിൽ നിന്ന് നിങ്ങളുടെ മകനാണ് സത്യൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് എന്നൊക്കെ പറയുമ്പോൾ സുധൻ പറയാണ് എൻ്റെ മകൾ അവിവേഹം കൊണ്ട് എന്തൊക്കെ കാണിച്ച് കൂട്ടിയെന്നുള്ളൂ, ഇപ്പോഴെല്ലാം അവൾക്ക് പഠിഞ്ഞിട്ടുണ്ടെന്ന് പറയണ്ട, ആ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നിങ്ങൾ വീട്ടിൽ വന്ന് കല്യാണം ക്ഷണിച്ച സ്ഥിതിക്ക് കല്യാണത്തിന് വരാമെന്ന് പറയണ്ടോ. അപ്പോഴേക്കും സുഷീല പറയണേ എങ്ങനെ ജീവിച്ചിരുന്നാണ് സുധൻ, സുധൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു, ഇന്നിപ്പോൾ ഏറ്റവും വലിയ ദരിദ്രവാസിയായി എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അപ്പോഴേക്കും ഹർഷ പറയണേ എൻ്റെ രവിയേട്ട് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ കാലമായി വിചാരിക്കുന്നു. അപ്പോഴേക്കും സുഷീല പറയണ സുധനെ കൂടെ കൂട്ടിക്കോ, സുധനെ എല്ലാ വെള്ളവും ബിരുദവും ഉണ്ട്, അപ്പോൾ സുധനെ കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ അവിടെ രവിയുടെ വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കണം കേട്ടാ. അപ്പോഴേക്കും താഴത്തോട്ട് സുഷീ ഹർഷ ഇറങ്ങി പോവാണേ. അങ്ങനെ രവിയെയും കൂട്ടി മേലോട്ട് കയറി വരുമ്പോഴേക്കും സുഷീലയും സുധനും ഇറങ്ങി വരാൻ നോക്കുമ്പോൾ രവി ചോദിക്കുകയാണ്, അല്ല ഇതാരാണ്, ഇത് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, അപ്പോൾ എന്താ ഇവിടെ, അല്ല കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് സുധൻ ഇങ്ങനെ പറയാനേട്ടോ. അപ്പോഴേക്കും ഹർഷ പറയാണ് സോറി, സുഷീല പറയണ ഹർഷയോട്, ഹർഷ എന്നോടൊരു കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടാൾ റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഹർഷയോട് കാര്യങ്ങളൊക്കെ എന്നെ സുഷീല പറയണം. അപ്പോഴും തന്നെ ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കുക എന്നുള്ള പണിയൊക്കെ സുഷീല ആൻറ്റി ചെയ്യണോ, അത് ആൻറ്റിയുടെ മേത്ത് നിന്ന് എത്ര ഇതാക്കിയാലും പോവില്ല എന്ന് പറയുമ്പോൾ അവിടെ സുഷീല പറയണം അതിന് ആര് കല്യാണം മുടക്കുന്നു, ഇവിടെ ഇപ്പോൾ കല്യാണം മുടക്കാൻ ഏറ്റവും വലിയ ആയുധമല്ലേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പറയുന്ന സുധൻ, ആ സുധനെ വെച്ച് തന്നെ ഞാൻ നല്ലൊരു പണി ഈ സച്ചിയുടെ കുടുംബത്തിന് കൊടുക്കും, അതോടുകൂടി എൻ്റെ മകനെ എനിക്ക് തിരികെ കിട്ടുമല്ലോ എന്ന് പറയുന്ന സെയിലായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.